നമസ്കാരം, വെൽക്കം ടു സീ കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സ്ക്രബാണ്. നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുന്ന രണ്ട് സാധനങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സ്ക്രബ്. ഇത് നമുക്ക് ഡെയിലി ബേസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ബ്ലാക്ക് ഹെഡ്സിന്റെയും വൈറ്റ് ഹെഡ്സിന്റെയൊക്കെ അളവനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇന്നത്തെ ഈ ഹോം മെയ്ഡ് സ്ക്രബിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാലും പുട്ടുപൊടിയുമാണ്. നമ്മുടെ സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന ആ പൊടിയാണ് നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ പാല് സ്യൂട്ട് ആവാത്ത ആളുകൾ, പാല് കൊണ്ട് എന്തെങ്കിലും അലർജി ഉള്ളവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരം റോസ് വാട്ടറും ഉപയോഗിക്കാവുന്നതാണ്. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു വീഡിയോയിൽ, പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. എനിക്കിതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പാല് കൊണ്ട് പിമ്പിൾസ് ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ട്രീറ്റ്മെന്റിലും പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇന്നത്തെ ഈ സ്ക്രബ് കൊണ്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു സ്ക്രബാണ് ഇത്. നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ക്രബിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്ക്രബാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ സ്ക്രബ് തയ്യാറാക്കുന്നത് പാലും പുട്ടുപൊടിയും ഉപയോഗിച്ചിട്ടാണെന്ന്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ പുട്ടുപൊടിക്ക് പകരം റവ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുട്ടുപൊടി ഉപയോഗിക്കുന്ന അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രബ് കിട്ടത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഹോം മെയ്ഡ് സ്ക്രബ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ക്രബിന് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇത് കാച്ചാത്ത പാലാണ്, നിങ്ങൾക്ക് കാച്ചിയ പാലും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ചൂട് പാടില്ല, നോർമൽ ടെമ്പറേച്ചറിലായ കാച്ചാത്തതോ കാച്ചിയതോ ആയ പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പുട്ടുപൊടിയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചെറിയ തരിതരിപ്പുള്ള പുട്ടുപൊടിയാണിത്. ചെറിയ തരിയുള്ളത് എടുത്താലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്രബിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് പാലും പുട്ടുപൊടിയും. അപ്പോൾ നമുക്ക് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലോട്ട് എത്തിക്കുക. അതായത് നമ്മുടെ ഫേസിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും ഇനി ആവശ്യമുണ്ടോ, അത് എത്രമാത്രം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെ ഒരു ക്രീമി ആയിട്ടിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ക്രബ് വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നമുള്ള ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രബ് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ സ്ക്രബ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതുപോലെ റഫായിട്ടുള്ള നല്ല കട്ടിയുള്ളൊരു തുണി വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ക്രബ് തുടച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് സ്ക്രബ് തുടച്ച് കളഞ്ഞതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഈ സ്ക്രബ് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ഹെഡ്സിൻ്റെയും വൈറ്റ് ഹെഡ്സിൻ്റെയും കുറവ് നമുക്ക് 2 അല്ലെങ്കിൽ മാക്സിമം 3 കൊണ്ട് തന്നെ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.